ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ? പട്ടിയോ? എനിക്കെവിടുന്ന പട്ടി? നിന്റെ പട്ടി ബറുന്ന് പറഞ്ഞല്ലേ നീ പോയത്. അല്ല പോയാ നാളത്തെ ചെക്ക് ആര് കൊടുക്കും? അതിനല്ലട സാമി ഉള്ളത്. സാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ? ചെക്ക് കൊടുത്തു പോയാ പോരെ. അല്ല തോട്ടത്തിലെ വിളവെടുപ്പ് നടക്കല്ലേ, അതിന് പണികാരുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ ഒന്ന് മിണ്ടായിരിക്കും. ഫോട്ടോ ഒന്നും പറയട്ട. അച്ഛനെ വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ, വാറണ്ടി ഉള്ളതാ. ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കേ. നീ വന്നത് ഏതായാലും നന്നായി. നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യേ, ഫുൾ ടൈം കള്ളു പിടിച്ചിടക്കുന്ന അയാളോ? ലേ, അയാൾ കൊണ്ടുവരുന്ന ആളും കള്ളു കുടിയനായിരിക്കും. നമുക്കതൊന്നും വേണ്ട. ചെറുക്കനാവക ദുസ്വഭാവങ്ങളൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. ചെറുക്കനുടെ ചുറ്റുപാട് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. മീനാക്ഷി ചെറുക്കനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് ഉറപ്പിച്ചു. ഇനി മേല നീ മീനാസി ആവശ്യമില്ലാതെ സെല്ലേ ചെയ്യരുത് കേട്ടോ. എടാ, ചന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ, നിന്റെ അട ഡബ്ബ നാൻ മകനെ. അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവന്. പക്ഷേ ഒരു കാര്യം, ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ. മതി, രണ്ടും ഒരുമിച്ച് നടത്താലോ. അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ, ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ ബലം പിടിക്കല്ലേ. ഇത് തന്നെയാണ് പറ്റിയ സമയം. ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരുവനോടും പറയാൻ പോവാ. അവര് പിന്നെ മല്ലയായിട്ട് സംസാരിക്കട്ടെ. ഏ, പറയട്ടെ. ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ? അല്ല, മല്ലയോട് പറയാനുള്ള സമ്മതം. മുല്ലയ്യ, ഛേ മുത്തയ്യ, ഛേ മല്ലയ്യ. ഈ പ്രായത്തിൽ ഇനി കല്യാണം? അതിന് ഗൗരിക്ക് അത്ര പ്രായമായിട്ടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, ഈമന്റെ കാര്യം നടക്കട്ടെ. എനിക്കിനി അങ്ങനെയുള്ള ആശകളേനും ഇല്ല. ചുമ്മാ ചാടാണിക്കല്ലേ, ഇപ്പൊ തന്നെ ലേറ്റാ. വേണമെങ്കിൽ ഇപ്പൊ പറയണം. അതെല്ലാം ശരിയാകത്തില്ല. ഓ, അത് ശരി. അപ്പോ വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതി ശാരീരികമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ, ഓടിച്ചിട്ട് കത്തേ. പിന്നെന്താ സമ്മതിച്ചാല്? ഞാനത് പറയണോ? ഞാനത് മേളുവെക്ക. മുരുക, വേണ്ട. മക്കള് നന്നായി കാണണമെന്നുള്ള ഒരു അച്ഛന്റെ ദുരാഗ്രഹം കൊണ്ട് ആലോചിച്ചതാ. അതുകൊണ്ട് അർഹതയില്ലാത്ത ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും. അർഹതയില്ലാത്ത എനിക്കാണ് ആസാനെ. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എല്ലാരും എന്നെ വെറുക്കും. ആസാനും ഗൗരിയും എല്ലാരും. അതുകൊണ്ട് മല്ലയെ കുറിച്ച് ഇനി എന്തറിയാനാ? എടാ, നീ അറിയാത്ത ഒരാൾ എന്റെ ഉള്ളിലുണ്ട്. അത് ഈ നാട്ടുകാർക്ക് അറിയാം, ഈ ആസാൻ അറിയാം. അതാരാണെന്ന് അറിഞ്ഞിട്ട് ആസാൻ തന്നെ തീരുമാനിക്കും. ആസാന്റെ മകൾക്ക് പറ്റിയ ആളാണോ ഞാനെന്ന്. മല്ലയ്യ പറയുന്നതൊന്നും എന്നെ ശരിക്ക് പറഞ്ഞു തരാം. പണ്ട് കുറെ കാലം മുമ്പ് നാട്ടുകാരുടെ പണവും കൊണ്ടുപോയ ആസാനെ ഈ ഗതിയിലാക്കിയ ഒരു കള്ള ഹുടുകനെ ആസാൻ ഓർമ്മയുണ്ടോ? ആ ഹുടുക ആനാ. പണ കത്തിക്കൊണ്ട് പോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത്. പക്ഷേ ശരിക്കും നടന്നത് എന്താണെന്ന് ആസാൻ അറിയണം. അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത എനിക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അതാരാ ചെയ്തത് എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കണോ അവരോട് പകരം ചോദിക്കണോ അല്ല ഞാനിവിടെ വന്നത്. പക്ഷേ എല്ലാവരുടെ കണ്ണിലും ഞാനിപ്പോ കള്ളന്. സ്വന്തം മകനെ പോലെ സ്നേഹിച്ച മനസ്സിനെ പറ്റിയ സാധ്യത
മറ്റാരെയോ രക്ഷിക്കാൻ അന്ന് കുറ്റം വീരുവിന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ കുറുപ്പച്ചനോട് ഞാൻ പലയാവർത്ത് ചോദിച്ചിട്ടും വീരുവിന്റെ പേര് തന്നെയാണ് അയാൾ പറഞ്ഞത്. പിന്നെ ആ സത്യം അറിയാവുന്നത് മിണ്ടാമയ്യാതെ കിടക്കുന്ന ഉണ്ണിത്താനാണ്. ഇനി ആ സത്യം അറിയണമെങ്കിൽ ഉണ്ണിത്താൻ സംസാരിക്കണം. എങ്കിലേ പഴയ പേരു തെറ്റുകാരനല്ലെന്ന് ഈ നാട്ടുകാര് വിശ്വസിക്കൂ. ഒരു തെറ്റ്, ഒരേ ഒരു തെറ്റ്, അത് മാത്രം ചെയ്തിട്ടു. അത് ഹാസനോടാ, എനിക്ക് രസബലം വേണ്ടിയ അങ്ങനെ ചെയ്തു. എല്ലാ ചട്ടമ്പികളുടെയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് തന്ന ശിക്ഷ അത്രയേ ഉള്ളൂ. ഈ അവസ്ഥയിലിരിക്കുന്ന എനിക്ക് എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചുള്ള വേവലാതിയേ ഉള്ളൂ. അവർക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ പഴയതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്. സ്റ്റോപ്പ്, ചവിട്ടി നിർത്തിക്കോ. വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ള സാരി ഉടുപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി, വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയ്യയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? അപ്പ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല? ഓഹോ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയ്യയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പൊ മറ്റവളെ കെട്ടാൻ പോകുന്നു. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാം, അവനൊരു എണ്ണൻ പിള്ളേ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയ ആള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ, അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാടാ തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ കളിക്കല്ലേ. ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല. വേണ്ട, മേലിൽ നിന്ന് മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയത് മല്ലയ്യക്ക് സ്തുതി പാടുന്നവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്യക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ എങ്ങനെ നടന്നെത്തുമെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നല്ലേ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. നിന്നെ കിണക്കുന്നത് കണ്ടില്ലേ? ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്? നാണമില്ലടാ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയ്യ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്ന് കിട്ടി, ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്ത. ചില സമയത്ത് സിദ്ധിയേക്കാൾ വലുതാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ, കട്ട്കോൺ ബാ ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ് വാ, പറയട്ടെ. എന്നെ തല്ലാനല്ലെന്ന് സത്യം ചെയ്താ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദക്ക് ഇവിടെ നിക്കുമോ? അയ്യോ, ഞാൻ മര്യാദക്ക് നിക്കുന്നേ, പക്ഷെ അടി കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. കണിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കഴിച്ചൊരു വരട്ട് തരട്ടെപ്പോ ഒരു ഉഗ്ര മുഹൂർത്തം കുറിച്ച് വന്നു. അപ്പിന് കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണ ഏതാ? പുറത്തു പറയണ്ട, കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ.
മല്ലയ്യ, ആ നാഗേന്ദ്രൻ കല്യാണം അടുത്ത മാസമാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു. ദേ ഇപ്പൊ എന്നെ ബലമായി പിടിച്ചോണ്ട് പോയി താലി കെട്ടാൻ പോവാടി. 11 മണിക്കാ മുഹൂർത്തം. അണിഞ്ഞൊരുങ്ങി വേഗം വന്നില്ലെങ്കിൽ ഉടുത്ത തുണിയാലെ എടുത്തോണ്ട് പോകുന്നില്ല ഞാൻ. ലക്ഷ്മി, നീ നേരു ഭയപ്പെടേണ്ട, ഒരുങ്ങി ഇറങ്ങിക്കോളും. അവൻ നിന്റെ കളത്തിൽ താലി കെട്ടില്ല. ധൈര്യമാക്കിരോ. സോറി. ഏടാ ദശമുല, കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ ഇവിടെ ബട? ദേ വന്നു. നീ അറിഞ്ഞോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ രാത്രി പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു. 10:30 പോട്ടു. നന്നായി. നിൻകെ നൻപക്ക ഗൊത്തില്ല ഹന്തി മകനെ. ബോംബ് വച്ചത് മാത്രമല്ല, കണ്ണടയിൽ എന്തോ ഗൊത്താരാണ് പ്ലാൻ. ശിവനെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളൂ. മാറുകാളെ, ദേ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കൊണ്ടുപോകണം. മുതലാളി ഇറങ്ങി വന്നേ. എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കിയാ. അതേന്ന് കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാൻ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. തലയിലേക്ക് ചാടല്ലടാ. ഇപ്പൊ പൊട്ടു മുതലാളി, വെയിറ്റ് ചെയ്യേ. ചാടാൻ വേണ്ടി മല്ലയ്യ വരുന്നുണ്ട്. വേഗം ഹർക്കോ. പത്ര കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാം. കൊല്ലുകൊള്ളാം നിന്നെ ഞാൻ. ഏ കൊല്ലാൻ വരുന്ന, ധൈര്യം ഉണ്ടെങ്കിൽ പിടി. കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മുങ്ങിയിരിക്കണത്. അല്ല, നാമം എന്താന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിന് ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനേ. ഓ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്ക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം തന്നെ ആളെ കൊല്ലാൻ നോക്ക. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടണേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ കാര്യം ആ ഘട്ടത്തിലായ